ഇറാഖിലും സിറിയയിലും അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡുമായും IRGC പിന്തുണയ്ക്കുന്ന പൗരത്വ സേനയുമായും ബന്ധമുള്ള 85-ലധികം കേന്ദ്രങ്ങളിലാണ് ആക്രമണമുണ്ടായത്. ജോർദാനിൽ കഴിഞ്ഞയാഴ്ച അമേരിക്കൻ സൈന്യത്തിനു നേരെയുണ്ടായ കനത്ത ആക്രമണത്തിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണം. ഇതോടെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് പ്രദേശത്ത് നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ രൂക്ഷമായി. ആക്രമണത്തെ തുടർന്ന് അമേരിക്കൻ സ്ഥാനപതിയെ ബാഗ്ദാദിൽ വിളിച്ചു വരുത്തി ഇറാഖ് പ്രതിഷേധം അറിയിച്ചു. സുരക്ഷാസേനയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 16 പേരാണ് ഇറാഖിൽ കൊല്ലപ്പെട്ടത്. 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സിറിയയിൽ 23 പേരാണ് വിവിധയിടങ്ങളിൽ നടന്ന വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതെന്ന് സിറിയൻ മനുഷ്യാവകാശ നിരീക്ഷക സംഘടനാ ഡയറക്ടർ പറഞ്ഞു. അതേസമയം വ്യോമാക്രമണങ്ങൾ അമേരിക്കയുടെ പ്രത്യാക്രമണത്തിന്റെ തുടക്കം മാത്രമാണെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രതികരിച്ചു. അമേരിക്കൻ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾക്ക് നേരെ ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. October 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഇറാഖിലും സിറിയയിലും ജോർദാനിലുമായി അമേരിക്കൻ സേനയ്ക്കു നേരെ 160 തവണയാണ് ആക്രമണമുണ്ടായത്.